ആണ്. പാലക്കാട് കോൺഗ്രസിലെ കത്തുവാദത്തിൽ അതിർത്തി പുകയുന്നു. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്ത അഭിപ്രായം പറയാതിരിക്കുന്നതാണ് പാർട്ടി മര്യാദയെന്ന് INDUCയുടെ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പാലക്കാട് പറഞ്ഞു. DCC പ്രസിഡന്റ് എ തങ്കപ്പന്റെ കത്ത് പുറത്തുവിട്ടവർ ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നവരാണെന്നാണ് ചന്ദ്രശേഖരന്റെ അഭിപ്രായം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ INDUC സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ആർ ചന്ദ്രശേഖരൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഒരിക്കലും പാർട്ടിയോട് സ്നേഹവും ആദരവുമുള്ള യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകരാരും ഇത്തരത്തിലുള്ള ഒരു കത്തുകളോ രഹസ്യങ്ങളോ തീരുമാനങ്ങളോ പുറത്തുവിടാൻ പാടില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഒരു വൃഥാ വ്യായാമമാണ്, ആരെങ്കിലും ഈ കത്ത് പുറത്തുവിട്ടെങ്കിൽ അതൊരു വൃഥാ വ്യായാമമാണ്. മാത്രമല്ല, ആ കഴിക്കുന്ന ആഹാരത്തിൽ പാഷാണം കലക്കുന്ന സ്വഭാവമാണ്. ഇന്നിപ്പോൾ കെ സുധാകരൻ പറഞ്ഞത്, KPCC പ്രസിഡന്റ് പറഞ്ഞത് ഷാഫി പറമ്പിലിൻ്റെ നോമിനിയാണ് രാഹുൽ മാങ്കുട്ടത്തിൽ എന്നുള്ളതാണ്. അദ്ദേഹം അത് അർദ്ധ ശങ്കയ്ക്ക് ഇടയില്ലാതെ വളരെ വ്യക്തമായ കാര്യം പറഞ്ഞു. പക്ഷേ നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞിരുന്നത് അങ്ങനെയല്ല, പാർട്ടി ഒരു കളക്റ്റീവ് ഡിസിഷൻ എടുക്കുകയും എന്നിട്ട് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കുട്ടത്തിൽ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കെ സുധാകരൻ അതിനെ തിരുത്തി കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് പ്രഖ്യാപിച്ചാൽ പിന്നീട് അതിനെ സംബന്ധിച്ചൊരു കമൻറ്റ് വ്യത്യസ്തമായി ആരും പറയാൻ പാടില്ല. അത് ഒരു വ്യക്തിയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് വരുത്തുന്നത് ഒരിക്കലും ശരിയല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചിഹ്നം കിട്ടിയാൽ അത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അതിനകത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനാർത്ഥി, VD സതീശൻ്റെ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ KPCC പ്രസിഡന്റ്, അതൊന്നും പറയുന്നത് ശരിയല്ല. ഒരാളും അങ്ങനെ പറയാൻ പാടില്ല. പൂർണ്ണ മനസ്സോടുകൂടി പൂർണ്ണമായ എല്ലാ സോഴ്സും ഉപയോഗിച്ച് ഏതെല്ലാം തരത്തിൽ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ, അതാര് തന്നെയായാലും ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശക്തമായ കോൺഗ്രസ് ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ വ്യക്തിപരമായ വിരോധം വെച്ചുകൊണ്ട് അങ്ങനെ ഇങ്ങനെ വർത്തമാനം പറയാനും കുരുട്ടുബുദ്ധികൾ ഇറക്കി വിടാനും ശ്രമിക്കുന്ന ആരായാലും ശരി, അതൊരിക്കലും ന്യായമല്ലെന്നല്ല, അത് മലർന്നു കിടന്ന് തുപ്പുന്ന നമ്മുടെ പ്രസ്ഥാനത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എന്തായാലും ഈ കത്ത് പുറത്തു വന്ന സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകൻ, കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും അത്തരത്തിലൊരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് ആർ ചന്ദ്രശേഖരൻ വ്യക്തമാക്കുന്നത്. രാഹുൽ സുദേവനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്.